സ്റ്റുഡൻസ്, നമ്മുടെ പ്ലസ് വൺ എക്സാം ഇന്ന് അടുത്തെത്തി കഴിഞ്ഞു. സെപ്റ്റംബർ 6 എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വളരെ എന്താ പറയുക തീവ്രമായി പഠനത്തിലേക്ക് ആരംഭിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും അധികം മാർക്ക് വരുന്ന ഉറപ്പായിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഞാൻ വരച്ച് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞ ടീച്ചർ വരയ്ക്കുന്നത് കണ്ട ഉടനെ തന്നെ സ്വന്തമായിട്ട് ഈ പ്രോബ്ലം ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം വരയ്ക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിനുള്ള ഹിസ്റ്റോഗ്രാം. അത് വരച്ചിട്ട് എങ്ങനെയാണ് മോഡ് കാണുക, ഒരു 5 ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ ദാ അവിടെ നമ്മൾ ഹെഡിങ് കാണുന്നുണ്ട്, പ്ലസ് വൺ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഹിസ്റ്റോഗ്രാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ഡ്രോ ഹിസ്റ്റോഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് ഫൈൻഡ് മോഡ്. ഇതാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മാർക്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. മാർക്സ് ഇത് അവിടെ 0 to 10, 10 to 20, 20 to 30, അങ്ങനെ 60 to 70 വരെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 10, 15, 20, 12, 8, 4. അപ്പോൾ ഇതാണ് ഡാറ്റ നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ് നമ്മുടെ എപ്പോഴും ക്ലാസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ എവിടെ അടയാളപ്പെടുത്തേണ്ടത്, എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. 0 to 0 ആണ് ഏറ്റവും ലോവർ ലിമിറ്റ്, അവസാനത്തത് 60 to 70. അപ്പോൾ 0 കിട്ടണം, 70 കിട്ടണം. അപ്പം നമുക്ക് അവിടെ സ്കെയിൽ എടുക്കാൻ, എക്സ് ആക്സിസിൽ സ്കെയിൽ എടുക്കേണ്ടത് 1 cm = 10 units ആണ്. അപ്പം നമ്മൾ വരയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോപ്പ് കോർണറിലായിട്ട് നമ്മൾ എഴുതുക, സ്കെയിൽ ഓൺ എക്സ് ആക്സിസ് 1 cm = 10 units എന്നവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് നമുക്ക് 10 cm അല്ലെങ്കിൽ 11 cm ഇങ്ങോട്ടേക്ക് വരച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഒരു 10 cm നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, എന്നിട്ട് ഇവിടെ എക്സ് എന്ന് എഴുതി അതിൽ ഓരോ സെൻറ്റിമീറ്ററിൽ കണ്ടോ 10, 20, 30, 40, 50, 60, 70. 70 വരെ മതി, നമ്മൾ 18 കൂടി അതവിടെ മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് അടിയിൽ മാർക്സ് എന്ന് എഴുതി. ഇനി വൈ ആക്സിസ് നോക്കുക. വൈ ആക്സിസിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കാണിക്കേണ്ടത്. അതിൽ 5 വേണം, 10, 20, ഏറ്റവും കുറവുള്ളത് 4 ഏറ്റവും കൂടുതലുള്ളത് 20 ആണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വൈ ആക്സിസിൽ 1 cm = 2 units ആണ് സ്കെയിൽ എടുക്കുന്നത്. അപ്പം നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് എഴുതുക, ഓൺ വൈ ആക്സിസ് 1 cm = 2 units. അപ്പോൾ 20 എടുക്കണമെങ്കിൽ എത്ര യൂണിറ്റ് വേണ്ടി വരും? 10 cm മുകളിലേക്ക് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ദ 10, 11 cm ഞാൻ മുകളിലേക്ക് വരച്ചിട്ടുണ്ട്, എന്നിട്ട് അതിനൊരു ആരോ മാർക്കൊക്കെ കൊടുത്തു, വൈ എന്നെഴുതി, എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതൊക്കെ എഴുതാൻ നിർബന്ധമായിട്ടും എഴുതണം, മറക്കരുത്. ഈ ഇപ്പുറത്തുള്ള മാർക്സും എക്സ് ആക്സിസിലെ മാർക്സും ഇപ്പുറത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ട് എഴുതാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ 1 cm = 2 units ആണല്ലോ, അപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഇത്രയും വരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് അവിടെ വൃത്തിയായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് അറിയാം, ഞാൻ ടീച്ചർ ഇവിടെ ഇപ്പം പെന്നുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു ഡയഗ്രാമും പെന്നുകൊണ്ട് വരയ്ക്കാൻ പാടില്ല, നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടാവണം. അപ്പോൾ പിന്നെ ടീച്ചർ എന്തിനാ പെന്നുകൊണ്ട് വരച്ചത്? ഇന്നലെ പൈ ഡയഗ്രാം വരച്ച് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് തീരെ ക്ലിയർ ആയിരുന്നില്ല പെൻസിൽ കൊണ്ട് വരച്ചിട്ട്, ആ പെൻസിലിൻ്റെ വര തീരെ ക്ലിയർ ആയിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെന്നുകൊണ്ട് വരയ്ക്കുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പെൻസിൽ കൊണ്ടുപോകണം. ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു യെസ്, നമ്മൾ നോക്കുക ഈ കോളം ഇവിടെ ഒന്ന് കാണിക്കുക. മാർക്സ് 0 to 10 നേരെ എത്രയാണ്? 5 ആണ്. അപ്പോൾ 0 to 10 ഇവിടെ ഞാൻ എടുത്തു, 5 എന്നുള്ളത് വൈ ആക്സിസിലാണ്. 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് 4, അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കും 5. അപ്പോൾ നമ്മൾ അവിടെ ഒരു വര വരച്ചു വെച്ചു, എന്നിട്ട് 0 to 10 ഇവിടുന്ന് അത് മുകളിലേക്കും ഇങ്ങനെ വരച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാറ് വന്നു, ഇങ്ങനെ നമ്മൾ വരച്ചു. അപ്പം നമ്മൾ 0 to 10 ആണ്. നമ്മൾ സ്പീഡിൽ പോയപ്പോൾ കണ്ടോ ടീച്ചർക്ക് എൻ്റെ തെറ്റിപ്പോയി, 2 and 4 ഇടയിലല്ലോ 5 വരിക. 0 to 10 5 എന്ന് പറഞ്ഞാൽ ഏതാ 4 and 6 ഒത്ത മധ്യത്തിലാണ് 5 വരിക. ആ അത് കണ്ടോ ടീച്ചർക്ക് എന്നെ, അതുകൊണ്ടാണ് പെൻസിലുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. ടീച്ചർക്ക് ഇവിടെ ഇപ്പോൾ അത് ഞാനിതിങ്ങനെ റബ്ബ് ചെയ്യ എന്തെങ്കിലും ചെയ്യാം എന്തായാലും. അപ്പോൾ 0 to 10 എൻ്റെ നേരെ 4 and 6 ഒത്ത മധ്യത്തിൽ ഇതാണ് 5. അപ്പോൾ അവിടെ നമ്മളൊരു പെൻസിലാവുമ്പോൾ നമ്മളവിടെ
ഒരു വര വരയ്ക്കുക, അങ്ങനെ സ്കെയിൽ വെച്ചിട്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് താൽക്കാലികമായിട്ടൊരു വര വരച്ച് ഇപ്പുറത്തേക്ക് ഈ ബാർ ഒന്ന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് കണ്ടോ, ഇത് കണ്ട് തമ്മിൽ യോജിപ്പിക്കുക പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ബാറായി 5, 0 to 10 അവിടെ. അടുത്ത 10 to 20 ആണേ. അപ്പോൾ 10 to 20 എന്നുള്ളത് നമ്മൾ കൃത്യം നോക്കുക, എവിടെയാണ് ഇത്, അവിടെയാണ് 10 വരുന്നത്. 10 കൃത്യമായിട്ട് വരുന്നുണ്ട്, അവിടെ നമ്മളൊരു കുത്തിട്ട് വെക്കുക. 10 to 20 എന്നുള്ളതിൻ്റെ 10 മുകളിലും കുത്തിടുക, അതേപോലെ തന്നെ ഈ 20 മുകളിലും അതേപോലെ തന്നെ നമ്മൾ കുത്തിട്ട് വെക്കുന്ന. എന്നിട്ട് വേണം ബാറ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടി നോക്കുക, കറക്റ്റ് തന്നെയല്ലേ, നേരത്തെ പോലെ തെറ്റിയോ? 10 to 20 അപ്പോൾ ഇവിടെ സൈഡിൽ 10 തന്നെയല്ലേ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 10 ആണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതാ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അവിടെ അതിന് തമ്മിൽ ഇതാ ഇവിടെ കറക്റ്റ് 10 അല്ലേ നോക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കുറച്ചൊക്കെ മുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ പെൻസിലാണെങ്കിൽ അവിടെ നമ്മൾ മായ്ച്ച് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് ഏതാണ്, 20 to 30, 15 ആണ്. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്, 14 കഴിഞ്ഞ് 16 ഇടയിൽ ഒത്ത മധ്യത്തിലാണ് 15 വരെ. അപ്പോൾ നമ്മൾ ആ 15 വരെ നമ്മുടെ സ്കെയിലിൻ്റെ ഈ വരെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ 15 നമ്മൾ അവിടെ കുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഈ വര വരുന്നത് എവിടെയാണ് നോക്കുക, അപ്പോൾ അത് അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഒരു കുത്തിടുക, അതേ ലെവലിൽ തന്നെ സ്കെയിലിൽ പതുക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് 20 to 30 അവിടെയും ആ കുത്ത് അങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുക, മനസ്സിലായില്ലേ. എന്നിട്ട് നോക്കുക, 15 അവിടെ തന്നെയല്ലേ ഇട്ടിരിക്കുന്നത്, അതെ 15 അവിടെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ വര ഇവിടുന്ന് 30 ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വരയ്ക്കുക, അവിടെ 20 ഇങ്ങനെ വരച്ചു. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതെങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ പെൻസിലൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ മായ്ച്ച് കൊടുക്കണം അവിടെ. അപ്പം പിന്നെ ഇവിടെ നമ്മൾ ഇപ്പുറത്തേക്കൊന്ന് കാണിക്കുക, ഇവിടെ നമ്മളുടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് താഴെ വരച്ചപ്പം എന്താണ്, 20 മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ കണ്ടോ, നമുക്ക് അപ്പം തന്നെ അവിടെ മനസ്സിലായിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട്. ഈ ബാറിൻ്റെ വിടുത്തും ഈ ബാറിൻ്റെ വിടുത്തും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പെന്നുകൊണ്ട് വരയ്ക്കരുത്, എന്തുകൊണ്ടേ വരയ്ക്കാൻ പാടുള്ളൂ, പെൻസിലുകൊണ്ട് വരയ്ക്കണം എന്ന് പറയാനുള്ള കാര്യം. അടുത്തത് നമ്മൾ 20 to 30 കഴിഞ്ഞു, ഇനി 30 to 40 ആണ്. അപ്പോൾ 30 to 40 നേരെ 20 ആണ്. 20 എന്ന് പറയുന്നത് ഇതാണ് 20. അപ്പോൾ അവിടെ 20 നേരെ 20 നേരെ ഒരു കുത്തിടുന്നു, അതേപോലെ തന്നെ 40 അവിടെയും 40 തന്നെയല്ലേ, നേരത്തെ തെറ്റ് വരാതിരിക്കാൻ 40 അവിടെ കുത്തിട്ടിട്ട് അത് നേരെ മുകളിൽ പോയിട്ട് ഇവിടെ ഒരു കുത്തിടുന്നു. ഓക്കെ, ഇനി നമ്മൾ ആ ലൈന് ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇവിടെ വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ അപ്പോൾ അവിടെ ശരിക്കും 20 അവിടെ എല്ലാം വരുന്നത് നോക്കുക, എന്നിട്ട് അവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് 30 to 40, 20 കിട്ടിക്കഴിഞ്ഞു. അടുത്ത 40 to 50, 12 ആണ്. 40 to 50, 12 ഇതാ ഇവിടെ വൈ ആക്സിസിൽ ഇവിടെയാണ്. അപ്പോൾ അത് ഇങ്ങനെ നേരെ വൈ ആക്സിസിൽ പതുക്കെ സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാലും മതി, 12 അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം ഈ കുത്ത്. അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് 40 നേരെയുള്ള കുത്ത് അവിടെയാണ്. അത് കഴിഞ്ഞ് 15 നേരെയും 12 അതിനെ കണക്കാക്കിയിട്ട് ആ കുത്തിൻ്റെ അടുത്തേക്ക് സ്കെയിൽ നേരെ വെച്ചിട്ട് 50. അപ്പം കണ്ടോ, 12 ഇനിയല്ലേ എന്ന് അവസാനം വരയ്ക്കണതിന് മുൻപ് അവിടെ ഒന്നും കൂടി കറക്റ്റ് അല്ലേന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അത് വരച്ചു. ഇനി അടുത്തത് 50 to 68. അപ്പോൾ 8 ഇതാ അവിടെയാണ്. 8 ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. 8 അവിടെ ഇതാ കുത്തിട്ടു, അത് 15 അവിടെ കുത്തിട്ടു. ഇനി 16 അവിടെ ആ കുത്തിൻ്റെ അതേ ഇതിൽ തന്നെ 16 അവിടെ ഇവിടെ വെച്ചിട്ട് ആ കുത്ത് അവിടെ അങ്ങനെ ഇട്ടു. എന്നിട്ട് അതിനെ അപ്പോൾ 8 തന്നെയല്ലേ വരുന്നതെന്ന് ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ വരയ്ക്കാം. ണ്ടോ, ഇനി അടുത്തത് 60 to 74 ആണ്. അപ്പോൾ 4 ഇത് അവിടെയാണ് വൈ ആക്സിസിൽ. 4 ഇവിടെ അടയാളപ്പെടുത്തി, 16 നേരെ 4 അടയാളപ്പെടുത്തി. ഇനി 17 നേരെയും സ്കെയിൽ അവിടെ വെച്ചിട്ട് അതിനെ കണക്കായിട്ട് നമ്മൾ 4 എന്നുള്ളത് അടയാളപ്പെടുത്തി. അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് താഴേക്കും
വരച്ചു 70. അപ്പം നിങ്ങൾ ഇതാണ് ഹിസ്റ്റോഗ്രാം നമ്മുടെ കണ്ടോ. ഹിസ്റ്റോഗ്രാമിൽ ഇതിലിപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ബാറ് 10 to 20 എന്നുള്ള ബാറ് നമ്മുടെ കുറച്ച് മെഷർമെൻറ്റ് നമ്മൾ എടുത്തത് ചെറിയൊരു കെയർലെസ്നെസ് കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വര വരണ്ടിയിരുന്നത്. അപ്പോൾ പെൻസിൽ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ വായിച്ചിട്ട് ആ വര നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഹിസ്റ്റോഗ്രാം ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹിസ്റ്റോഗ്രാം വരച്ച അതിൽ നിന്നും മോഡ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, എന്തായാലും പരീക്ഷയ്ക്ക് ഹിസ്റ്റോഗ്രാം ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മോഡ് ചോദിക്കും. അപ്പം മോഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ ബാർ ഏതാണെന്ന് നോക്കുക, ഏറ്റവും നീളം കൂടിയ ബാർ. അപ്പം നമുക്ക് ഈ 30 to 40 എന്നുള്ളതിൻ്റെ നേരെയാണ്, ഇതാണ് ഏറ്റവും നീളം കൂടിയ ബാർ. ആ നീളം കൂടിയ ബാറിൻ്റെ രണ്ട് മൂലയും നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ മൂലയിൽ നിന്നും ഡയഗണലായിട്ട് അടുത്ത ബാർ അവിടെ കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് കണ്ടോ, ഈ പോയിൻ്റ് അവിടെ ഞാൻ അപ്പം തന്നെ ഒരു പോയിൻ്റ് നല്ല വൃത്തിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് പോയിൻസും തമ്മിൽ ഇതാ ഇങ്ങനെ കൂട്ടി വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ഈ ബാറിൻ്റെ ഇപ്പുറത്തുള്ള പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ഇതാ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെയൊരു ബിന്ദു കിട്ടുന്നുണ്ടാവും. ആ ബിന്ദുവിൽ നിന്നും നേരെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതാ സ്കെയിൽ വെച്ചിട്ട് എക്സ് ആക്സിസിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. അതാണ് നമ്മുടെ മോഡ്. അപ്പം എന്നിട്ട് അത് താഴത്തേക്ക് ഇങ്ങനെ എരോ മാർക്ക് ഇടുക, ഇങ്ങോട്ടേക്ക് എരോ മാർക്ക് ഇടുക. എന്നിട്ട് അതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ എഴുതുക, മോഡ് ഈസ് ഈക്വൽ ടു, അവിടെ നമ്മൾ എഴുതുക മോഡ് ഈസ് ഈക്വൽ ടു. എത്രയാണ് നമുക്ക് ഏകദേശം തോന്നുന്നത്? ഒരു 32 ഒക്കെ തോന്നുന്നുണ്ട്, 32-33 തോന്നുന്നുണ്ട്. അത് എക്സാക്ട്ലി കൃത്യമാവണം എന്നൊന്നുമില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 33 അങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇതിന് 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. വേറൊരു കാര്യം കൂടി പറയേണ്ടത്, സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സ്കെയിൽ ഇവിടെപ്പുറത്ത് എഴുതണം, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ എടുക്കുന്നതെന്ന്, ഇവിടെയൊക്കെ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കണം. അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു, മനസ്സിലായി എന്ന് കരുതുന്നു.